അയോ പ്രിയജനമേ ബലിയേക, അകതാരിൽ തിന്മകളില്ലാതെ. അണയോ പ്രിയജനമേ ബലിയേക, അകതാരിൽ തിന്മകളില്ലാതെ. ബലിയ പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാ അൽത്താരയിതിൽ. ബലിയ പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാ അൽത്താരയിതിൽ. അണയോ പ്രിയജനമേ ബലിവേദിയിൽ, അതിരില്ലാ സ്നേഹത്തിൻ അൽത്താരയിൽ. അണയോ പ്രിയജനമേ ബലിവേദിയിൽ, അതിരില്ലാ സ്നേഹത്തിൻ അൽത്താരയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ ഈ ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കുടുംബത്തിൻ്റെതായ സകല പ്രാർത്ഥനകളും ഈ അൾത്താരമേശയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കാരുണ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുവാനായി, ദൈവത്തെ ആരാധിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സക്കറിയായെയും, സക്കറിയായിക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതായും നാം കാണുന്നു. ഈ മുന്നറിയിപ്പിനെ അവിശ്വസിക്കുന്ന സക്കറിയ, മനുഷ്യൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, ചില അസാധ്യതകളുടെ മുൻപിൽ എല്ലാം വെടിഞ്ഞ് ദൈവത്തെപ്പോലും അവിശ്വസിച്ച് അങ്ങനെ നിൽക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെ സാധ്യതകൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാധ്യതകൾ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരുവൻ്റെ ദൈവാരാധന ആരംഭിക്കുക. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിതത്തിൻ്റെ വഴികളിൽ മുന്നേറുവാൻ ഇടവരുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ എല്ലാ വീഴ്ചകളും പുറത്ത് തമ്പുരാൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്കർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ കന്യകയുടെ പ്രസവം വഴി അങ്ങേ മഹത്വത്തിൻ്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തിരുമനസ്സായ ദൈവമേ, മനുഷ്യാവതാര രഹസ്യം വിശ്വാസത്തിൻ്റെ സമഗ്രതയോടെ ആദരിക്കുവാനും എപ്പോഴും ഉചിതമായ ഭക്തിയോടെ ആചരിക്കുവാനും ഞങ്ങൾക്ക് കൃപയരുളണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സാരാ എന്ന പ്രദേശത്ത് ദാനിൻ്റെ വംശജനായി മാനുവേ എന്നു പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ വന്ധ്യയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഇന്ന് സന്താനരഹിതയായ ഒരു വന്ധ്യയാണല്ലോ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആകയാൽ മേലിൽ നീ വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കാതിരിക്കാനും അശുദ്ധമായി യാതൊന്നും ഭക്ഷിക്കാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം. എന്തെന്നാൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. കുട്ടിക്കാലം മുതൽ എന്നല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ ദൈവത്തിന് സമർപ്പിതനായിരിക്കും. ഫിലിസ്തീനരുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് തുടങ്ങുന്നത് അവനായിരിക്കും. അവൾ ഭർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു പറഞ്ഞു, ദൈവദൂതൻ്റേതുപോലെ ഗംഭീരമായ മുഖത്തോട് കൂടിയ ഒരു ദിവ്യ പുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം ആരാണെന്നും എവിടെ നിന്ന് വരുന്നെന്നും പേരെന്താണെന്നും ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും. മേലിൽ വീഞ്ഞോ മദ്യമോ പാനം ചെയ്യരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. കാരണം ആ പൈതൽ ശൈശവം മുതൽ എന്നല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിന് സമർപ്പിതനായിരിക്കും. അവൾ യഥാകാലം ഒരു പുത്രനെ പ്രസവിക്കുകയും അവന് സാംസൺ എന്ന് പേരിടുകയും ചെയ്തു. കുട്ടി വളർന്നുകൊണ്ടിരുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു. സാരാ, എസ്താവോൾ എന്നീ പ്രദേശങ്ങൾക്കിടയിലുള്ള മഹനേതാനിൽ വെച്ച് കർത്താവിൻ്റെ ചൈതന്യം ആദ്യമായി അയാളിൽ ഉദീപ്തമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അങ്ങയുടെ സ്തുതി കൊണ്ട് എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ സ്തുതി കൊണ്ട് എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് എൻ്റെ രക്ഷയ്ക്കുള്ള സങ്കേതശിലയായിരിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ശൈലവും കോട്ടയും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്നെ മോചിക്കണമേ. അങ്ങയുടെ സ്തുതി കൊണ്ട് എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ ശരണമാകുന്നു. കർത്താവേ, യൗവനം മുതൽ അങ്ങ് തന്നെയാണ് എൻ്റെ അഭയം. ജനനം മുതൽ ഞാൻ അങ്ങിൽ ആശ്രയം തേടി വരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അങ്ങ് എൻ്റെ സംരക്ഷകനായിരുന്നു. അങ്ങയുടെ സ്തുതി കൊണ്ട് എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ദൈവശക്തിയെ ഞാൻ വർണ്ണിക്കും. കർത്താവേ, അങ്ങയുടെ നീതി ഞാൻ സ്തുതിക്കും. ദൈവമേ, എൻ്റെ യൗവനം മുതൽ അങ്ങ് എന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ സ്തുതി കൊണ്ട് എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. Hallelujah, 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 hallelujah. ജനതകൾക്ക് അടയാളമായ ജെസ്സയുടെ വേരാകുന്ന കർത്താവേ, വൈകാതെ ഞങ്ങളെ രക്ഷിക്കുവാൻ വരിക. Hallelujah, 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 hallelujah.
കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യൂദയ രാജാവായ ഹെറോദേസിന്റെ കാലത്ത് ആബിയായുടെ പിൻഗാമിയായ സഖറിയാസ് എന്നൊരു പുരോഹിതൻ ജീവിച്ചിരുന്നു. അഹറോന്റെ പുത്രിമാരിലൊരുവളായ എലിസബത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവരിരുവരും ദൈവദൃഷ്ടിയിൽ നീതിനിഷ്ഠരായിരുന്നു. അവർ ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അന്യോന്യം അനുഷ്ഠിച്ചു പോന്നു. എന്നാൽ അവർക്ക് മക്കളില്ലായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും വയോവൃദ്ധരുമായി. സഖറിയാസ് മുറപ്രകാരം ദൈവസന്നിധിയിൽ വൈദിക ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൗരോഹിത്യാചാരപ്രകാരം നറുക്കു കിട്ടിയതനുസരിച്ച് ധൂപാർപ്പണത്തിനായി ദൈവാലയത്തിൽ പ്രവേശിച്ചു. ധൂപാർപ്പണ സമയത്ത് ജനങ്ങൾ മുഴുവൻ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പൊടുന്നനവേ, ഒരു ദൈവദൂതൻ ബലിപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ദൈവദൂതനെ കണ്ടപ്പോൾ സഖറിയാസ് ഭയപ്പെട്ടു. തത്സമയം ദൈവദൂതൻ പറഞ്ഞു, സഖറിയാസെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന സ്വീകൃതമായിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അയാളുടെ ജനനത്തിൽ പലരും ആഹ്ലാദിക്കും. അയാൾ കർത്താവിൻ്റെ മുൻപിൽ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി വസ്തുക്കളോ അയാൾ പാനം ചെയ്യുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനാകും. അയാൾ ഇസ്രായേലരിൽ അനേകരെ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിപ്പിക്കും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിജ്ഞാനത്തിലേക്കും നയിക്കാനും അങ്ങനെ കർത്താവിനെ സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള ഒരു ജനതയെ ഒരുക്കുവാനുമായി അയാൾ ഏലിയാസിൻ്റെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ ഒരു മുന്നോടിയായി പോകും. സഖറിയാസ് ദൈവദൂതനോട് പ്രതിവചിച്ചു, ഞാനിതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയോധികയുമാണല്ലോ. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാൻ ദൈവം എന്നെ അയച്ചതാണ്. എൻ്റെ വാക്കുകൾ യഥാകാലം നിറവേറും. അവ നീ വിശ്വസിക്കായികയാൽ ഇത് സംഭവിക്കുന്നത് വരെ നീ സംസാരശക്തി നഷ്ടപ്പെട്ട് ഊമനായിരിക്കും. ജനങ്ങൾ സഖറിയാസിനെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ദേവാലയത്തിൽ ഇത്രയധികം താമസിക്കുന്നത് എന്തുകൊണ്ടെന്ന് വിചാരിച്ച് അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് ഒരു വാക്കുപോലും സംസാരിക്കുന്നതിന് അവന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ദൈവാലയത്തിൽ വച്ച് എന്തോ ദിവ്യദർശനമുണ്ടായെന്ന് അവർക്ക് മനസ്സിലായി. ആംഗ്യം കാണിക്കുവാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. അദ്ദേഹം ഊമനായിപ്പോയി. തൻ്റെ ശുശ്രൂഷാകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വഭവനത്തിലേക്ക് മടങ്ങി. അനന്തരം അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭവതിയായി. 5 മാസം അവൾ അന്യദൃഷ്ടിയിൽ നിന്ന് അകന്നു ജീവിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കാൻ തിരുമനസ്സായപ്പോൾ കർത്താവ് എന്നെ കടാക്ഷിക്കുകയും ഇതെനിക്ക് ചെയ്തു തരികയും ചെയ്തു എന്ന് അവൾ പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ൂ നാദായി കാഴ്ചകൾ
സുഖദുഃഖ സമ്മിശ്രമാകുമി ജീവിത സാഗരത്തിൽ അലയുമി ഞങ്ങൾ സുഖദുഃഖ സമ്മിശ്രമാകുമി ജീവിത സാഗരത്തിൽ അലയുമി ഞങ്ങൾ പൂജാ പുഷ്പമായി നിൻ സവിദേ ചേർന്നർപ്പിക്കും ആദരവായി ഒന്നു ചേർന്നർപ്പിക്കും ആദരവായി പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങേ ബലിപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ കാരുണ്യപൂർവം അങ്ങ് തൃക്കൺപാർക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ കാഴ്ചയണയിക്കുന്നവ അങ്ങേ ശക്തിയാൽ പവിത്രമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങമെപ്പോഴും അങ്ങയ്ക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴുത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണപ്പെടുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ കർത്താവെ, മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമം
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്ന ഹാഗയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹാഗയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീതയോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ പ്രിയ ജനത്തെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ നമുക്ക് ഏറ്റുപാടാം. തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനവും സൗഖ്യവും കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഹിതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഹിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാനങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങു ഞങ്ങളിൽ ചൊരിഞ്ഞ ദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുമ്പോൾ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായുള്ള ആഗ്രഹം ദയാപൂർവം ഞങ്ങളിൽ ജനിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകന്റെ ജനനം നിർമ്മലമാനസരായി ആദരപൂർവം സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി.